നമസ്കാരം. പൊതുപരീക്ഷകളിലും ക്വിസ് മത്സരങ്ങളിലുമൊക്കെ കേരളീയ സാംസ്കാരിക കലകളെക്കുറിച്ചും നാടൻ കലകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ തേടി വിദ്യാർത്ഥികൾ പലയിടത്തും അറിയുന്നതും കണ്ടിട്ടുണ്ട്. നമുക്കിന്ന് കേരളീയ കലകളെക്കുറിച്ച് ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. കഥകളെക്കുറിച്ചും കൂടിയാട്ടത്തെക്കുറിച്ചുമാണ് കൂടുതൽ ചോദ്യങ്ങൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആര്? അതായത് കഥകളിയുടെ സ്രഷ്ടാവ് ആര്? കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ സ്രഷ്ടാവ്. കഥകളിയുടെ ആദിരൂപം ഏതാണ്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി, ഇന്ന് കാണുന്ന കഥകളി ഉണ്ടായിരിക്കുന്നത്? ഉത്തരം രാമനാട്ടം. രാമനാട്ടത്തിൽ എത്ര കഥകളാണ് കൊട്ടാരക്കര തമ്പുരാൻ രചിച്ചിട്ടുള്ളത്? 8 കഥകൾ. ശ്രീരാമൻ്റെ 8 കഥകളാണ് രാമനാട്ടത്തിൽ ഉള്ളത്. കൃഷ്ണനാട്ടത്തിൻ്റെ കർത്താവ് ആരാണ്? കോഴിക്കോട് സാമൂതിരിയായ മാനവേദനാണ് കൃഷ്ണനാട്ടത്തിൻ്റെ സൃഷ്ടാവ്. നമുക്കെല്ലാവർക്കും അറിയാം, കഥകളി മുദ്രകൾ ഉപയോഗിച്ചാണ് കഥകളുടെ സംഭാഷണം നടക്കുന്നത്. ഈ കഥകളിയിൽ അടിസ്ഥാനമായി, ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പോലെ അക്ഷരങ്ങളുണ്ട്, ABCD തുടങ്ങിയ അക്ഷരങ്ങൾ ഇംഗ്ലീഷിലുള്ളതുപോലെ കഥകളിയിൽ അടിസ്ഥാനമായി എത്ര മുദ്രകൾ ആണുള്ളത്? 24 മുദ്രകളാണ് കഥകളിയിൽ അടിസ്ഥാനമായി ഉള്ളത്. ഈ അടിസ്ഥാന മുദ്രകൾ, കഥകളിക്ക് വേണ്ടതായ ഈ 24 അടിസ്ഥാന മുദ്രകൾ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് 24 മുദ്രകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഗ്രന്ഥം അജ്ഞാത കർത്തകമാണ്. അതായത് ആരാണ് എഴുതിയതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത പഴക്കമുള്ള ഒരു പുസ്തകമാണ് ഹസ്തലക്ഷണ ദീപിക. ഇനി എല്ലാവർക്കും അറിയാം, കഥകളിയിൽ നവരസങ്ങളുണ്ട്. 9 രസങ്ങൾ വെച്ചാണ് കഥകളുടെ ഭാവം പ്രകടമാക്കുന്നത്. ഈ 9 രസങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് രസരാജൻ എന്നറിയപ്പെടുന്ന ഒരു രസമുണ്ട്, അത് ഏതാണ്? ശൃംഗാരമാണ് രസരാജൻ എന്ന് അറിയപ്പെടുന്നത്. കഥകളി നാം ഇന്ന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രശസ്ത സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലത്തിലാണ് കഥകളിയുടെ ഏറ്റവും വലിയ ക്ലാസുകൾ നടക്കുന്നത്. കേരള കലാമണ്ഡലം സ്ഥാപകൻ ആരാണ്? മഹാകവി വള്ളത്തോളാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്ക ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും കണ്ടിട്ടുണ്ട്, കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? മഹാകവി വള്ളത്തോൾ. പക്ഷേ ഈ വള്ളത്തോളിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് ഒരു മാന്യ വ്യക്തി കൂടി, ഒരു മഹത് വ്യക്തി കൂടി കലാമണ്ഡലം സ്ഥാപനത്തിൽ മുൻകൈയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മണക്കുളം മുകുന്ദരാജ. കലാമണ്ഡലം ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1930. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് സ്ഥലത്താണ് കലാമണ്ഡലം ഉള്ളത്? ഉത്തരം ചെറുതുരുത്തി. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇനി കൂടിയാട്ടത്തിലേക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൂടിയാട്ടം ക്ഷേത്രകലയാണ്. ക്ഷേത്രത്തിന് ഉള്ളിൽ മാത്രം നടത്തിയിരുന്ന ഒരു കലാരൂപമാണ്. ഈ കൂടിയാട്ടത്തെ ക്ഷേത്രബാഹ്യമായി, അതായത് ക്ഷേത്രത്തിന് പുറത്ത് ആദ്യം അവതരിപ്പിച്ച കലാകാരൻ ആരാണ്? പൈങ്കുളം രാമചാക്യാരാണ് കൂടിയാട്ടത്തെ ക്ഷേത്രബാഹ്യമായി ആദ്യം അവതരിപ്പിച്ചത്. കഥകളിയുടെ ആടയാഭരണങ്ങൾ, മനോഹരങ്ങളായ കിരീടം തുടങ്ങിയ ആടയാഭരണങ്ങൾ കഥകളിക്കുണ്ട്. ഇതിനെ പൊതുവേ പറയുന്ന ഒരു പേരുണ്ട്. ഈ കഥകളിയുടെ കോസ്റ്റ്യൂംസിനെ പറയുന്ന പേരെന്താണ്? കഥകളി കോപ്പുകൾ. കോപ്പുകൾ എന്നാണ് കഥകളിയുടെ കോസ്റ്റ്യൂംസിനെ പൊതുവായി പറയപ്പെടുന്ന പേര്. കൂടിയാട്ടത്തിലും അതുപോലെ ആടയാഭരണങ്ങളുണ്ട്. എന്നാൽ കൂടിയാട്ടത്തിലെ ആടയാഭരണങ്ങളെ അഥവാ കോസ്റ്റ്യൂംസിനെ പറയുന്ന പേരെന്താണ്? അണിയിലങ്ങൾ എന്നാണ് കൂടിയാട്ടത്തിൻ്റെ കോസ്റ്റ്യൂംസിനെ പൊതുവെ പറയപ്പെടുന്ന പേര്. ഇത് എല്ലാവർക്കും സംശയവുമായ ഒരു ചോദ്യമുണ്ട്, കഥകളിയുടെ കണ്ണ് എങ്ങനെയാണ് ചുവക്കുന്നത്?
അതെന്തുകൊണ്ടാണ്, ഏത് ധാദ്രവ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ കണ്ണ് ചുവക്കുന്നത്? എങ്ങനെയാണ് കഥകളിയുടെ കണ്ണ് ചുവന്നിരിക്കുന്നത്? ചുണ്ടപ്പൂവ്, ചുണ്ടയുടെ പൂവ് കണ്ണിനുള്ളിൽ ഇടുമ്പോഴാണ് കണ്ണ് ചുവന്നിരിക്കുന്നത്. കഥകളിയുടെ മുഖത്തെഴുത്തിന്, അതായത് പല നിറങ്ങളുണ്ട്, പച്ച, ചുവപ്പ്, പുതിയ പല നിറങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എല്ലാവരും. ഈ കഥകളിയുടെ മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന ധാതു ദ്രവ്യം എന്താണ്? ചിലരൊക്കെ പെയിന്റ് എന്ന് ധരിച്ചിട്ടുണ്ടാവും, ഒരിക്കലും പെയിന്റ് അല്ല, മനയോല എന്ന ധാതു ദ്രവ്യമാണ് കഥകളിയുടെ മുഖത്തെഴുത്തിനായി ഉപയോഗിക്കുന്നത്. ഇനി വാദ്യങ്ങളിൽ അസുരവാദ്യം എന്നറിയപ്പെടുന്ന ഒരു വാദ്യമുണ്ട്, അത് ഏതാണ്? ചെണ്ട. ചെണ്ടയാണ് അസുരവാദ്യം എന്ന് അറിയപ്പെടുന്നത്. കൂടിയാട്ടത്തിലെ നായകന്മാർ അല്ലെങ്കിൽ മിക്ക കഥാപാത്രങ്ങളും ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? സംസ്കൃതം. സംസ്കൃത ഭാഷയാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഏത് വിഭാഗക്കാരാണ് പൊതുവെ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്? പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഒരു വിഭാഗത്തിൻ്റെതായിരുന്നു ആ കല ഒരു കാലത്ത്. ചാക്യാന്മാർ, ചാക്യാർ വംശജരാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിൽ പ്രഥമഗണനീയർ. കൂടിയാട്ടത്തിൽ നമ്പ്യാരുടെ പ്രധാന കർത്തവ്യം എന്താണ്? നമ്പ്യാരാണ് കൂടിയാട്ടത്തിൻ്റെ വാദ്യോപകരണമായ പ്രധാന വാദ്യോപകരണമായ മിഴാവ് വായിക്കുന്നത്. കഥകളിയുടെ സാഹിത്യ രൂപത്തെ എന്തായാണ് അറിയപ്പെടുന്നത്? കഥകളിയുടെ സാഹിത്യ രൂപമുണ്ട്, ആ സാഹിത്യ രൂപത്തെ എന്താണ് പറയുന്നത്? ആട്ടക്കഥ എന്നാണ് കഥകളിയുടെ സാഹിത്യ രൂപത്തിൻ്റെ പേര്. ഏത് തരം സാഹിത്യ രീതിയെ അവലംബിച്ചാണ് ആട്ടക്കഥകൾ രചിച്ചിരിക്കുന്നത്? പല സാഹിത്യ രീതികളുമുണ്ട്, അതിൽ ഏത് സാഹിത്യ രീതിയാണ് കഥകളിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? മണിപ്രവാള സാഹിത്യം, മണിപ്രവാള സാഹിത്യ രീതിയാണ് കഥകളിക്ക് അവലംബിച്ചിട്ടുള്ളത്. കഥകളിയുടെ ആദ്യ ചടങ്ങ് എന്താണ്? കേളി. കേളിയാണ് കഥകളിയുടെ ആദ്യ ചടങ്ങ്. കഥകളിയുടെ അവസാന ചടങ്ങാണ് ധനാശി, അവസാനിപ്പിക്കുക. കഥകളി അവസാനിച്ച ശേഷം ഏറ്റവും അവസാനമുള്ള ചടങ്ങാണ് ധനാശി, അതോടുകൂടി കഥകളി അവസാനിക്കും. പ്രശസ്തമായ ഒരു കഥയാണ് നളചരിതം. ഈ നളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ്? ഉണ്ണായി വാര്യർ ആണ് കഥകളി. ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥ രചിച്ചിട്ടുള്ളത്. നളചരിതം ഏത് കൃതിയിൽ, ഏതു ഹിന്ദു പുരാണത്തിൽ നിന്നാണ് നളചരിതം എടുത്തിട്ടുള്ളത്? ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു സംശയമാണത്. മഹാഭാരതം. മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ നളോപാഖ്യാനം എന്ന ഭാഗത്തു നിന്നാണ് നളചരിതം ആട്ടക്കഥയുടെ കഥ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ പൊതുവേ കഥകളിൽ കാണുന്നൊരു വേഷമുണ്ട്, പ്രധാനപ്പെട്ട നായകന്മാരുടെ വേഷമാണ് പച്ച. ഈ പച്ച വേഷത്തിൻ്റെ കിരീടത്തിന് ഒരു പ്രത്യേകതരം പേരുണ്ട്. ആ പച്ച കത്തി വേഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ കിരീടത്തിൻ്റെ പേരാണ് കേശഭാരം. കേശഭാര കിരീടമാണ് പച്ച, കത്തി തുടങ്ങിയ വേഷങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നത്. കഥകളിയിൽ സുഗ്രീവൻ എന്ന കഥാപാത്രം ഏത് വേഷ വിഭാഗത്തിൽ പെടുന്നു? ചുവന്ന താടി എന്ന വേഷ വിഭാഗത്തിലാണ് സുഗ്രീവൻ എന്ന കഥാപാത്രം ഉൾപ്പെടുന്നത്. ദുര്യോധനൻ എന്ന കഥാപാത്രം കഥകളിൽ ഏത് വേഷ വിഭാഗത്തിൽ പെടുന്നു? കത്തിവേഷം. കത്തിവേഷമാണ് ദുര്യോധനന് ഉള്ളത്. ഇന്ന് കഥകളി ക്ഷേത്രത്തിലുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്, ആ ചടങ്ങ് ഏതാണ്? കേളി എന്നാണ് ആ ചടങ്ങിൻ്റെ പേര്. ഇന്ന് ഈ അമ്പലത്തിൽ കഥകളി ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ചടങ്ങാണ് കേളി. ഇനി നമ്മുടെ കലകളിൽ, കേരളീയ കലകളിൽ തന്നെ യുനെസ്കോ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള രണ്ട് കലാരൂപങ്ങളുടെ പേര് പറയാം. ഒന്ന് കൂടിയാട്ടവും പിന്നെ മുടിയേറ്റുമാണ്. ഈ രണ്ട് കലാരൂപങ്ങളാണ് ഇന്ന് യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് കലാരൂപങ്ങൾ. ഇനി വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യവും ഉത്തരവും ഒരുപാട് പേർക്കറിയാം, ഒരുപാട് പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓട്ടം തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കലക്കത്ത് കുഞ്ചൻ നമ്പ്യർ. കുഞ്ചൻ നമ്പ്യരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇതിൽ ഓട്ടൻ, ശീതങ്ങൻ, പറയൻ എന്നുതരം മൂന്നുതരം തുള്ളലുകൾ കൂടിയുണ്ട്. കൂടിയാട്ടത്തിൽ തമാശ പറയുന്ന ഒരു കഥാപാത്രം ഏതാണ്? ആ ഒരു കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ തമാശ പറയുന്നത്.
ആ കഥാപാത്രമാണ് വിദൂഷകൻ.